വെൽക്കം ടു എക്സലന്റ് അക്കാദമി കുന്നുകലം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസ് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു ഡയഗ്രാം വെച്ചിട്ടാണ്. ആ പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒരു കുട്ടി ഒരു മാമ്പഴം കഴിക്കുന്നത്, അതുപോലെ വേറൊരു കുട്ടി ഒരു പൂവ് എടുത്തിട്ട് അത് സ്മെൽ ചെയ്യുന്നത്, അതുപോലെ വേറൊരു കുട്ടി ഒരു സ്നെയിലിനെ ഒരു വടി വെച്ചിട്ട് ടച്ച് ചെയ്യുന്നത്. ടച്ച് ചെയ്യുമ്പോൾ ആ സ്നെയില് അതിന്റെ ടെന്റേക്കിൾസും ഹെഡും അതുപോലെയുള്ള മറ്റ് ഓർഗൻസ് എല്ലാം അതിന്റെ ബോഡി ശരീരത്തിലേക്ക് വിഡ്രോ ചെയ്യുന്നത്. ഇങ്ങനെ മൂന്ന് റിയാക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഫസ്റ്റ് പിക്ചറിലെ ഈ മൂന്ന് റിയാക്ഷൻസിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസസ് ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് അഞ്ച് സെൻസസ് ആണുള്ളത്. ഏതൊക്കെ അഞ്ച് സെൻസസ്? വിഷൻ, ഹിയർ, ടച്ച്, സ്മെൽ, ടേസ്റ്റ്. ഇങ്ങനെ അഞ്ച് സെൻസസ് ആണ് നമുക്കുള്ളത്. ഈ അഞ്ച് സെൻസസും നമുക്ക് ലഭിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള അഞ്ച് സെൻസ് ഓർഗൻസിൽ കൂടിയാണ്. ഈ അഞ്ച് സെൻസ് ഓർഗൻസ് ഏതൊക്കെയാ? വിഷൻ ത്രൂ ഐ, ഹിയർ ത്രൂ ഇയർ, സ്മെൽ ത്രൂ നോസ്, ടച്ച് ത്രൂ സ്കിൻ ആൻഡ് ടേസ്റ്റ് ത്രൂ ടച്ച്. ഈ അഞ്ചാണ് നമ്മുടെ അഞ്ച് സെൻസ് ഓർഗൻസും അതുപോലെ തന്നെ സെൻസസും. ഇനി നമുക്ക് ഈ ചാപ്റ്ററില് മെയിൻ ആയിട്ട് നമ്മള് കാണാൻ പോകുന്ന മൂന്ന് ടേംസ് ആണ് സ്റ്റിമുലൈ, സെൻസ്, റെസ്പോൺസസ്. ഇതിന്റെ സെൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നതാണ് സ്റ്റിമുലൈ. എന്താണ് സ്റ്റിമുലൈ? സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന സെൻസസ്, അതിനെയാണ് നമ്മൾ സ്റ്റിമുലൈ എന്ന് വിളിക്കുക. ഇപ്പൊ നമുക്കൊരു സ്റ്റിമുലൈക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ കൈ ഒരു ചൂടുള്ള പാത്രത്തിൽ കൊണ്ടു, അപ്പൊ ആ ചൂടുള്ള പാത്രം അതാണ് നമുക്ക് അവിടെ സ്റ്റിമുലൈ ആയിട്ട് വരുന്നത്. അവിടുത്തെ സെൻസ് ഏതായിരിക്കും? ടച്ച് ആയിരിക്കും. നമ്മുടെ കൈ ആ ചൂടുള്ള പാത്രത്തിൽ ടച്ച് ചെയ്തു, അതാണ് അവിടെ സെൻസ്. ഇനി റെസ്പോൺസ് എന്തായിരിക്കും? റെസ്പോൺസ് നമ്മുടെ കൈ ഒരു ചൂടുള്ള പാത്രത്തിൽ കൊണ്ടുകഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഉടനെ നമ്മൾ നമ്മുടെ കൈ അവിടെ നിന്ന് വലിക്കും, അതാണ് അവിടെ റെസ്പോൺസ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സ്നെയിലിന്റെ കേസ് വെച്ചിട്ട് പറയുവാണെങ്കിൽ, അവിടെ സ്നെയിലിന് കിട്ടിയ സെൻസ് ഏതായിരുന്നു? ഒരു വടി വെച്ച് സ്നെയിലിനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ സ്നെയിലിന് കിട്ടുന്ന സെൻസ് എന്ന് പറയുന്നതാണ് ടച്ച്. ഇനി സ്റ്റിമുലൈ, നമ്മൾ ആ വടി കൊണ്ട് സ്നെയിലിനെ ടച്ച് ചെയ്യും, അതാണ് അവിടുത്തെ സ്റ്റിമുലൈ. അടുത്തതാണ് റെസ്പോൺസ്. എന്തായിരിക്കും റെസ്പോൺസ്? സ്നെയിൽ അവിടെ കൊടുക്കുന്ന റെസ്പോൺസ് ആണ് അത്. അതിന്റെ ഹെഡും ടെന്റക്കിൾസും അതുപോലെ മറ്റ് ബോഡി ഓർഗൻസ് എല്ലാം അതിന്റെ ഷെല്ലിനുള്ളിലേക്ക് വിഡ്രോ ചെയ്യുന്നു, അതാണ് അവിടുത്തെ റെസ്പോൺസ്. ഇനി അടുത്താണ് റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അഞ്ച് സെൻസ് ഓർഗൻസ് ഉണ്ട്, അതുപോലെ ആ അഞ്ച് സെൻസ് ഓർഗൻസിൽ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാനോ ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസ്, അത്തരത്തില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സ്റ്റിമുലൈ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റിമുലൈനെ റിസീവ് ചെയ്തത് ആരായിരിക്കും? ആ സെൽസ്, ആ ഓർഗനിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ആ സെൽസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. ഇനി നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഹെഡ് എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ബ്രെയിൻ. അതുപോലെ നെർവസ് സിസ്റ്റത്തിന് മറ്റ് പാർട്സ് ആണ് സ്പൈനൽ കോഡും അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന നെർവസ്. നമ്മുടെ നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിലെ ഇത്തരത്തിലുള്ള സെൻസസിനെ അതുപോലെ തന്നെ റെസ്പോൺസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ഇനി അടുത്തത് ന്യൂറോൺ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് നമ്മള് ന്യൂറോൺ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നെർവ് സെൽ. നമുക്കൊരു നമ്മള് എയ്ത്തില് ഒരു ബേസിക് ആനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ബേസിക് ആനിമൽ സെല്ലിന് എന്തൊക്കെ ഉണ്ടാകും? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാകും, ന്യൂക്ലിയസ് ഉണ്ടാകും, സൈറ്റോപ്ലാസ്മ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, സെല്ലുലാർ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസ്മ, ഈ മൂന്ന് കാര്യങ്ങളും ആയിക്കൊണ്ട് നമ്മുടെ ന്യൂറോണും ഉണ്ട്. ഇനി നമുക്ക് ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം.
ഇതാണ് നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഇനി ഇതില് ഇത്രയാണ് ഒരു ന്യൂറോണിന്റെ മെയിൻ പാർട്സ്. അതിൽ ആദ്യത്തെ ഭാഗമാണ് സെൽ ബോഡി, ഇതാണ് സെൽ ബോഡി. അടുത്തത് വരുന്നതാണ് ഡെൻഡ്രോൺ. നമ്മൾ ഈ ഒരു ഭാഗത്തിനെയാണ് സെൽ ബോഡി സെൽ ബോഡിന്നുള്ള ഈ ലോങ് ആയിട്ടുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ് കൊണ്ടുവരുന്ന ഇംപൾസസിനെ സെൽ ബോഡിയിലേക്ക് കൊടുക്കുക എന്നതാണ് ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ. അടുത്താണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കുക. ഡെൻഡ്രൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ അഡ്ജസന്റ് ന്യൂറോണിൽ നിന്ന്, ഈ ന്യൂറോണിന്റെ അടുത്ത് വരുന്ന ന്യൂറോണിൽ നിന്നും ഇംപൾസസിനെ ക്യാരി ചെയ്ത് ഡെൻഡ്രോണ് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ. അടുത്താണ് ആക്സോൺ. ആക്സോൺ എന്ന് പറയുന്നത് നമ്മുടെ സെൽ ബോഡിയിൽ നിന്നുള്ള ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുക. ആക്സോണിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഈ ഇപ്പോ ഈ ഒരു സെല്ലിൽ കിട്ടിയ ഇൻഫോർമേഷൻ അടുത്ത സെല്ലിലോട്ട് പാസ് ചെയ്ത് പോകണം. അങ്ങനെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള ഇംപൾസസിനെ ക്യാരി ചെയ്ത് ആക്സോണൈറ്റിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് നമ്മുടെ ആക്സോണിന്റെ ഫംഗ്ഷൻ. ഇനി ആക്സോണിനെ കവർ ചെയ്തിട്ട് കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഇതാണ് ഷ്വാൻ സെൽ. ഇതൊരു ഇപ്പിഴ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമ്മുടെ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇതിലൂടെ ആക്സോണിൽ കൂടി ആക്സോൺ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഇംപൾസസിന്റെ സ്പീഡും ഡയറക്ഷനും ഒന്ന് റെഗുലേറ്റ് ചെയ്യുക എന്ന ഫംഗ്ഷൻ ആണ് ഷ്വാൻ സെല്ലിനുള്ളത്. അടുത്താണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആയിരുന്നു ഡെൻഡ്രൈറ്റ്, അതുപോലെ ആക്സോണിന്റെ ബ്രാഞ്ച് ആണ് ഈ ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആക്സോൺ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ഇംപൾസസിനെ സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കുക എന്നതാണ് ആക്സോണൈറ്റിന്റെ ഫംഗ്ഷൻ. ഈ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സോണൈറ്റിന്റെ എൻഡിൽ കാണുന്ന ഈ ചെറിയ മുക്ക് പോലത്തെ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാല് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുക എന്നതാണ് സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇതാണ് ഒരു ന്യൂറോണിന്റെ ബേസിക് സ്ട്രക്ചർ. ഇനി വരുന്നതാണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ലിപ്പിഡാണ്. വൈറ്റ് കളറിലായിരിക്കും നമുക്ക് ഒരു മൈലിനെ കാണാൻ പറ്റുക. നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഷ്വാൻ സെല്ല് മൈലിൻ ഷീറ്റിനൊരു എക്സാമ്പിൾ ആണ്. അതായത് ന്യൂറോൺസിലെ ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ് മൈലിൻ ഷീറ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ഷ്വാൻ സെല്ല് ന്യൂറോണിനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കാണപ്പെടും. അതിനാണ് നമ്മൾ മൈലിൻ ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ന്യൂറോണിൽ മാത്രമല്ല നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും നമുക്ക് മൈലിൻ ഷീത്തിനെ കാണാനായിട്ട് പറ്റും. ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടാണ്. ആ സെൽസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇനി ഈ ബ്രെയിൻ, ഞാൻ പറഞ്ഞു മൈലിൻ ഷീത്തിന്റെ കളർ വൈറ്റ് കളറാണ്. അപ്പോ നമ്മള് മൈലിൻ ഷീത്ത് ഉള്ള പോർഷനില് നമ്മൾ വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീത്ത് ഇല്ലാത്ത പോർഷന്, അതായത് മൈലിൻ ഷീത്ത് ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ ആ പോർഷന് ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. ഇനി അടുത്തതാണ്, ഇനി നമുക്കൊരു എങ്ങനെയാണ് ഒരു നെയർ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും നോക്കാം. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിലെത്തുന്ന ഇമ്പൾസ് അത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ആക്ഷനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കൈയുടെ ഒരു വെള്ളമാണ് നമ്മുടെ ചൂടുള്ള പാത്രത്തിൽ കൊള്ളുന്നതെങ്കിൽ
അവിടെ നിന്നുള്ള ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പൊ അത് എങ്ങനെ എത്തുന്നു അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇതൊരു സെല്ലായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഈ സെല്ലിന്റെ ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രേൻ, സെല്ലിന്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അതുപോലെ സെല്ലിന്റെ അകത്ത് ഏത് ചാർജും ആയിരിക്കും? നെഗറ്റീവ് ചാർജും ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നമുക്കിങ്ങനെ ഒരു സെല്ലിന് ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രേൻ പോസിറ്റീവ് ചാർജും ഇൻസൈഡ് നമുക്ക് നെഗറ്റീവ് ചാർജും കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലുള്ള അയോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടാണ്. അപ്പോ നമുക്കൊരു സ്റ്റിമുലേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ സെല്ലിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്കൊരു സ്റ്റിമുലൈ കിട്ടി. സ്റ്റിമുലൈ കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? നോർമൽ സ്റ്റേറ്റിലിരിക്കുന്ന ഈ ചാർജില് ഒരു ഡിസ്റ്റർബൻസ് വരും. ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ചാർജസിൽ ഒരു വേരിയേഷൻ വരും. അപ്പോ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് സ്റ്റിമുലൈ കിട്ടിയതെങ്കിൽ എന്ത് പറ്റും? ഇവരുടെ ചാർജ് നേരെ ഒന്ന് ഓപ്പോസിറ്റ് ആവും. അപ്പൊ ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രേൻ നെഗറ്റീവ് ചാർജും ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രേൻ പോസിറ്റീവ് ചാർജും ആയിട്ട് മാറും. ഇങ്ങനെയാവും. ഇനി നമുക്ക് ഒരു പ്രാവശ്യം ഒരു സ്റ്റിമുലൈ കിട്ടിക്കഴിഞ്ഞ് ആ സ്റ്റിമുലൈ എന്ത് ചെയ്യും? ആ സ്റ്റിമുലൈ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ വരെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പോ ഈ ചാർജ് ഇനി ഇവിടെ നിന്ന് അടുത്തൊരു പോർഷനിലേക്ക് മാറി. ഇങ്ങനെ മാറി. അപ്പൊ ഈ സ്റ്റിമുലൈ ഈ പോർഷനിൽ നിന്ന് അടുത്ത പോർഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് വരും? ഇവിടുത്തെ ചാർജ് നോർമൽ കണ്ടീഷനിലേക്ക് തന്നെ വരും. ഇങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നതും ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോയി നമ്മുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് എത്തുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്നത് നമ്മൾ സെൽ ജംഗ്ഷൻസിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുക. ഇപ്പോ ഒരു രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള സെൽ ജംഗ്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസ്കുലാർ സെല്ലും തമ്മിലുള്ള സെൽ ജംഗ്ഷൻ ആകാം, അല്ലെങ്കിൽ എന്താകാം, ഒരു ന്യൂറോണും ഒരു ഗ്ലാനുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആകാം. അപ്പോ എങ്ങനെയായിരിക്കും? ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോവും അതിന്റെ അഡ്ജസന്റ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും ആയിരിക്കും കോൺടാക്ടിൽ വരുന്നത് അല്ലെ. അപ്പോ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബ് വരെ എത്തിയിരിക്കുന്ന ഇമ്പൾസ് അടുത്തൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പോകണം. അങ്ങനെ അതെങ്ങനെയാണ് പാസ് ചെയ്യുന്നത് അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഒരു പോർഷനിൽ എന്ത് റിലീസ് ചെയ്യും? ഇതിപ്പോ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോവും അടുത്ത ന്യൂറോണും ഡെൻഡ്രൈറ്റും ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ സിനാപ്റ്റിക് നോവിന് ഇമ്പൾസ് എത്തി കഴിഞ്ഞു കഴിയുമ്പോൾ സിനാപ്റ്റിക് നോവ് എന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ജനറേറ്റ് ചെയ്യും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അപ്പൊ ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആകും. അവിടുന്ന് പുതിയ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ അത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി ഈ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ചാർജ് ആയിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് അസറ്റൈൽ കൊളീൻ, ഡോപ്പാമീൻ പോലുള്ളത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ ഈ ഇമ്പൾസസിന്റെ സ്പീഡും ഡയറക്ഷനും റെഗുലേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ന്യൂറോൺസ് ആണുള്ളത്, സെൻസറി ന്യൂറോണും അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോണും. സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്ന് ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് ബ്രെയിനിലേക്കും സ്പൈനൽ കോർഡിലേക്കും കൊണ്ടുപോവുക എന്നതാണ് സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ. അടുത്തതാണ് മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന ഇമ്പൾസസിനെ തിരിച്ച് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മോട്ടോർ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക്
different types of nerves. Three types of nerves are on there. First one, sensory nerves, motor nerves. പിന്നെ third category ആണ് mixed nerves. നമ്മുടെ sensory nerves produce ചെയ്യുന്നത് sensory nerve fibers ഇൽ നിന്നാണ്. Sensory nerves ന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് പാർട്സിൽ നിന്ന് ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്നാണ് സെൻസറി നെർവ്സിന്റെ ഫങ്ഷൻ. അടുത്താണ് മോട്ടോ നെർവ്സ്. മോട്ടോ നെർവ്സിന്റെ ഫങ്ഷൻ, മോട്ടോ നെർവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോട്ടോ നെർവ് ഫൈബേഴ്സ് ആണ്. മോട്ടോ നെർവ്സിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നുമുള്ള ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മോട്ടോ നെർവ്സിന്റെ ഫങ്ഷൻ. തേർഡ് കാറ്റഗറിയാണ് മിക്സഡ് നെർവ്സ്. മിക്സഡ് നെർവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൻസറി നെർവ് ഫൈബേഴ്സും അതുപോലെ തന്നെ മോട്ടോ നെർവ് ഫൈബേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടേം പോലെ തന്നെ മിക്സഡ് നെർവ്സ് സെൻസറി നെർവ്സിന്റെയും അതുപോലെ തന്നെ മോട്ടോ നെർവ്സിന്റെയും രണ്ടുപേരുടെ ഫങ്ഷൻ മിക്സഡ് നെർവ്സ് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ മിക്സഡ് നെർവ്സ് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നുള്ള ഇൻഫർമേഷനെ ബ്രെയിനിലേക്കും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ തിരിച്ച് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യും മിക്സഡ് നെർവ്സ്. അപ്പൊ ഇതാണ് മൂന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് നമ്മൾ എന്താണ് സ്റ്റിമുലൈ റെസ്പോൺസ് സെൻസസ് അതെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ നമ്മൾ ന്യൂറോണിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഒരു ഇമ്പൾസിന്റെ ജനറേഷനും ട്രാൻസ്മിഷനും. അതുപോലെ പിന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് പഠിച്ചു, അതുപോലെ തന്നെ നെർവ്സും പഠിച്ചു. അപ്പോ നമുക്ക് ഇനി ഈ ചാപ്റ്ററിലെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്.